പുറം ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി സമാധാനപൂർണവും സന്തുഷ്ടവുമായ ജീവിതം പ്രതീക്ഷിച്ചാണ് ആളുകൾ അവിടേക്കെത്തിയത്. ജിം ജോൺസ് ആയിരുന്നു അതിൻ്റെ നേതാവ്. നേതാവ് എന്നതിലുപരി അയാൾ അവരുടെ ദൈവമായിരുന്നു. അയാൾക്ക് വേണ്ടി നിരവധി ആരാധന അനുഷ്ഠാനങ്ങൾ വരെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പൂർണ്ണമായും സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവരുടേത്. അവിടുത്തെ ആളുകൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും പാടില്ല എന്ന ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ആ നിയമം അവർക്ക് ഒരു തലവേദനയായി മാറി. പോകുവാൻ ശ്രമിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നവരെ ശിക്ഷിക്കാനും തുടങ്ങി. പുറം ലോകത്തു നിന്നുമുള്ള സ്വാതന്ത്ര്യം ഉൾലോകത്ത് തടവറയായി മാറി. വിവരമറിഞ്ഞ US കോൺഗ്രസ് അംഗം ലിയോ റയാൻ ഉടൻ തന്നെ സ്ഥലം പരിശോധിക്കുവാനെത്തി. ചില പ്രവർത്തകരും കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ ബന്ധുക്കളും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ലിയോ അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. പുറമേ പരക്കുന്ന വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായി കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തോടെയിരിക്കുന്നു. എന്നാൽ അവർ ലിയോയ്ക്ക് നൽകിയ രഹസ്യമായ കത്തുകളിൽ നിന്നാണ് അയാളത് മനസ്സിലാക്കിയത്. ആ സന്തോഷത്തിൻ്റെ പുറകിൽ ഭയമാണുള്ളത്. തൻ്റെ കൂടെ തിരികെ കൊണ്ടുപോകുവാൻ അവരിൽ കുറച്ചുപേരെ ലിയോ ക്ഷണിച്ചു. പക്ഷേ ഇതെല്ലാം വീക്ഷിക്കുന്ന ജിം ജോൺസിന് ഇതൊന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല. താൻ സ്വപ്നം കണ്ട പരദീസയെ ഇല്ലാതാക്കാൻ വന്ന ആ ഉദ്യോഗസ്ഥനോട് വൈകൃതമായ ഒരു ദേഷ്യം അയാളിൽ ജനിച്ചു. ആ ദേഷ്യത്തെ അടക്കുവാൻ ലിയോയുടെ മരണത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാൽ പ്രശ്നം അവിടെ തീർന്നില്ല. ഇനിയും നിരവധി ലിയോമാർ വരുവാൻ സാധ്യതയുണ്ടെന്ന സംശയം അയാളെ അലട്ടുവാൻ ആരംഭിച്ചു. തൻ്റെ പർദീസ തകർക്കുവാൻ ഒരാളെയും സമ്മതിക്കില്ല എന്ന തീവ്രമായ വാശി അയാളുടെ സിരകളിലൂടെ ഒഴുകി. അങ്ങനെ ജിം ജോൺസ് ഒരു വഴി കണ്ടെത്തി. മുന്തിരിയുടെ രുചിയുള്ള ഒരു ദ്രാവകം വലിയ കുടങ്ങളിൽ അവരുടെ ടെന്റുകൾക്ക് ചുറ്റുമായി അയാൾ ഇറക്കി. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്കത് നൽകി. സ്വയം കുടിക്കുവാൻ കഴിയാത്ത ശിശുക്കൾക്ക് സിറിഞ്ച് ഉപയോഗിച്ച് ദ്രാവകം അവരുടെ ശരീരത്തിൽ കയറ്റി. ഉടനടി തന്നെ മാതാപിതാക്കളും അത് കുടിക്കുവാൻ അയാൾ ഉത്തരവിട്ടു. കുടിക്കാൻ സമ്മതിക്കാത്തവരെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. ഇതെല്ലാം കണ്ട് രസിച്ച ജിം ജോൺ തൻ്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ചു. അങ്ങനെ വെറും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആ പർദീസ ഒരു ശവപ്പറമ്പായി മാറി. അന്ന് ജിം ജോൺ ആ മുന്തിരി നീരിൽ കലർത്തിയ വസ്തുവിൻ്റെ പേര് സൈനൈഡ് എന്നായിരുന്നു. അപ്പോ ഇന്ന് നാം നോക്കാൻ പോകുന്നത് ആ സൈനൈഡ് എങ്ങനെയാണ് നിങ്ങളെ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലുന്നതെന്നാണ്. മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വായിൽ നിന്നും സൈനൈഡ് വയറ്റിലെത്തുന്നു. ഇത് വയറ്റിൽ അധികം നേരം നിൽക്കില്ല. 2 മിനിറ്റിനുള്ളിൽ തന്നെ സൈനൈഡ് രക്തത്തിൽ കടക്കുന്നു. ഉടനടി ശരീരത്തിലുടനീളം രക്തപ്രവാഹം വഴി ഇത് വിതരണം ചെയ്യപ്പെടുന്നു. ശേഷം സെല്ലുലാർ ലെവലിലേക്ക് സൈനൈഡ് കടക്കുന്നു. ഇവിടെയാണ് സൈനൈഡ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിനായി നിങ്ങളുടെ സെല്ലിൻ്റെ ഒരു പ്രവർത്തനം ലളിതമായി ഒന്നറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലും ഊർജത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൽ നിന്നുമാണ് അവ ഊർജത്തെ നിർമ്മിക്കുന്നത്. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് സെല്ല് ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്നത്. ഓക്സിജൻ ഇല്ലാതെ ഇത് സാധ്യമല്ല. സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക പ്രോട്ടീനാണ് ഓക്സിജന്റെ ഈ ഉപയോഗത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ നടക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിലേക്കാണ് ഭീകരനായ ആ അതിഥി കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ സെല്ലുകളിലെ സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന പ്രോട്ടീനിൽ സൈനൈഡ് പറ്റിപ്പിടിക്കുവാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ആ പ്രോട്ടീനിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നു. അതായത് നിങ്ങളുടെ സെല്ലുകൾക്ക് ഓക്സിജൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. ഓക്സിജന്റെ അഭാവം കാരണം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും നിലയ്ക്കുന്നു. അതെ,
നിങ്ങളുടെ ശരീരത്തിലെ 37 ട്രില്യൺ സെല്ലുകൾ പ്രവർത്തനം നിർത്തുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ ശരീരം മുഴുവനും അലേർട്ടാകുവാൻ തുടങ്ങുന്നു. കാരണം ശരീരം ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നേരിടുന്നത്. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പരിഭ്രാന്തരാകാൻ തുടങ്ങുന്നു. തലച്ചോറിന് ആവശ്യമായ ഊർജം ലഭിക്കാതെ വന്നത് കാരണം നിങ്ങൾക്ക് തലകറക്കവും തലവേദനയും വരുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഹൃദയം അതിവേഗത്തിൽ അടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ ലഭ്യമാക്കാൻ ഹൃദയം പരമാവധി ശ്രമിക്കുന്നു. അതിഭീകരമായ നെഞ്ചുവേദനയ്ക്ക് ഇത് കാരണമാകുന്നു. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് വായു ലഭിക്കുന്നില്ലെന്ന് തോന്നുവാൻ തുടങ്ങുന്നു. കാരണം നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നിങ്ങളുടെ സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതായത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ വരുന്ന ഒരവസ്ഥ. അങ്ങനെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവൻ സയനൈഡ് കീഴടക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്തുകൊണ്ടാണ് സയനൈഡിന് നിങ്ങളെ കൊല്ലാൻ കഴിഞ്ഞത്? നിങ്ങളുടെ ശരീരം ഒരു ഭീകരമായ കെമിക്കൽ ഫാക്ടറിയാണ്. സയനൈഡ് മാത്രമല്ല, നിങ്ങളുടെ ആമാശയത്തിലേക്ക് എത്തുന്ന എല്ലാ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. സയനൈഡിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഒരു സ്ലോ പോയിസൺ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?